തത്തമ്മേ പൂച്ച പൂച്ചെന്ന് പറ നീ ഇത് കഴിക്കുന്നുണ്ടോ? വെറുതെ പൊട്ടിച്ച് കളയാണോ? തക്കര കൂട്ടാ അച്ചമ്മേ. ഇവിടെ ഇവിടെ ഇത് കണ്ണൂടെ. ഹായ്, ഗ്രീൻ ഹെവന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു പൊന്മുടിക്കോട്ടയിൽ ഇത് കാണാൻ വേണ്ടി വന്നതാ. വന്നപ്പോൾ ഒരു തത്ത ഓടി വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ആൾക്ക് ഭയങ്കര ഇണക്കമുണ്ട്. ഇതിനെ കൂട്ടിലിട്ട് വളർത്തുന്നോ ഇവിടെ എവിടെയും വളർത്തുന്നോ ഒന്നുമല്ല, നമ്മളതൊന്ന് അന്വേഷിച്ച് നോക്കി. പക്ഷേ ഇത് ആരതോ വളർത്തിയിരുന്നു, ഒന്നുകിൽ പറന്ന് വന്നതോ അങ്ങനെ എന്തോ ആണ്. ആൾ ഭയങ്കര ഇണക്കമാണ്, അതുപോലെ തന്നെയാണ് ആളുടെ സംസാരവും. ഭയങ്കരമായിട്ട് ഇണങ്ങി ഭയങ്കര സംസാരമാണ്. സംസാരിക്കാന്ന് പറഞ്ഞാൽ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയും. അതേപോലെ തന്നെ ഇത് നമ്മൾ എന്ത് സീഡൊക്കെ കൊടുത്താൽ കഴിക്കും. പിന്നെ നമ്മൾ ഇതിനെ കൊഞ്ചിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അയ്യോ പോലെ 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 എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമം. എന്താ പറയുക, അതേപോലെ പിന്നെ ചക്കരപ്പെണ്ണയെ എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അതിന് ആരുടെയെങ്കിലും തത്തയായിട്ടാണോ എന്നറിയില്ല, പക്ഷേ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചക്കരപ്പെണ്ണയെ ചക്കരപ്പെണ്ണയെന്ന് വിളിക്കാറുണ്ട്. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആൾ അടിപൊളിയാണ്. ആൾക്ക് വിശക്കുന്നൊന്നുമില്ല, കാരണം നമ്മൾ പിന്നെ നമ്മുടെ ബാഗിൽ കുറച്ച് സൂര്യ സൺഫ്ലവറിൻ്റെ സീഡ് ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടൊന്നും ആൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ആൾക്കിങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കണം, വർത്തമാനം പറയണം. ആളുടെ അടുത്ത് എപ്പോഴും ആൾ വേണം എന്നുള്ളതാണ്. നമ്മളിന്നിപ്പോൾ ഇട്ടിട്ട് പോകണേൽ കുറേ ദൂരം നമ്മളെ പുറകെ വരും, അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പോവാറാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒരു ഭയവുമില്ലാതെ ഇരിക്കുക. അതേപോലെ എല്ലാവരോടും കമ്പനി ഇല്ല കേട്ടോ. ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് പേര്, പക്ഷേ ഷിബേട്ടനോട് നല്ല കമ്പനിയാണ്, ഷൈജലിനോട് അത്ര കമ്പനി ഇല്ല. പക്ഷേ ചില ആൾക്കാരോട് ഭയങ്കര കൂട്ടമാണ്. ഏറ്റവും കൂടുതൽ താല്പര്യം ഷൂവാണ്. ഇടയ്ക്കിടയ്ക്ക് ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഷൂവിൽ കയറിയിരുന്നില്ല. അതിന് ചെറിയൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അത് അപ്പോൾ ഇവിടെ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നത്. നോക്കുമ്പോൾ ദാ ഇതാണ് ഉമ്മ വെക്കുകയാണ്. പൂച്ച പൂച്ച ഭയങ്കര സുഖം വരുമ്പോൾ എല്ലാം പറയൂലേ. തത്തമ്മേ തത്തമ്മേ പൂച്ച പൂച്ച ചുന്തരിപ്പെണ്ണയെന്ന് പറ ചുന്തരിപ്പെണ്ണയെന്ന് പറ നമ്മുടെ ഭാഗ്യക്കേടിന് മഴ പെയ്തു, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അവള് ഭയങ്കര ഇണക്കമുള്ളവളാണ് അല്ലേ തത്വ. എന്താ ബാ മഴ കൊള്ളണ്ട, ബാ മഴ കൊള്ളല്ലോ, ബാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ മഴ കൊള്ളില്ല, വാ. വെറുതെ പറക്കി കളയല്ലടി, ചിരിക്കണ്ട, വെറുതെ പറക്കി കളയ. ഏക്ക വെറുതെ പൊട്ടിച്ച് കളയാണോ? തിന്നുന്നില്ലേ, തിന്നുന്നില്ലേ? നീ ഇത് കഴിക്കുന്നുണ്ടോ? വെറുതെ പൊട്ടിച്ച് കളയാണോ? ചക്കരപ്പെണ്ണേ ചിരിക്കണേ, നീ കുടി ഇല്ല. കഴിഞ്ഞു കഴിഞ്ഞു മുടി. തത്തമ്മേ പൂച്ചേ, പൂച്ചയോട് ഒന്നുകൂടെ പറയും. തത്തമ്മേ 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 പൂച്ച പറയും, തത്തമ്മേ പൂച്ച പറയും, തത്തമ്മേ പൂച്ച പറ. ആയ് കടിച്ചിട്ടാണോ മറക്കുന്നത്? ചിരിക്കണ്ട, തത്തമ്മേ തത്തമ്മേ പൂച്ച പറ, തത്തമ്മേ പൂച്ച എന്ന് പറ, തത്തമ്മേ പൂച്ച എന്ന് പറ. സോപ്പിടാൻ ഉഷാറാണ് അല്ലേ, ചിരിക്കണ്ട. ചക്കരപ്പെണ്ണയെന്ന് പറ, ചക്കരപ്പെണ്ണയെന്ന് പറ. തരില്ല തരില്ല അമ്മാ, മാറ്റിയിട്ടാണ് എന്നാ ഉണ്ട് ഇവിടെ. ആ മനസ്സിലായി എന്നാ. ഒരു ഉമ്മരോ ഒരു ഉമ്മരോ
ഇരുന്നിരുന്ന് മടുത്തു നിനക്ക് തമാശ കളി ചിരിക്കണ്ട എവിടെ പോയി ബാ തത്തമ്മേ ആ തത്തമ്മേ പൂച്ച പൂച്ച ഒന്ന് ചിരിക്കുവോ ഒന്ന് ചിരിക്കുവോ തത്തമ്മേ തത്തമ്മ പൂച്ച 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 ഇത് ഈ ഒഴിയാൻ വേണ്ടിയിട്ടാണോ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഏ തത്തമ്മ പൂച്ച 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 തത്തമ്മ പൂച്ച പൂച്ച പോകുന്ന സമയത്ത് പോവല്ലേ അയ്യോ 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 പോവല്ലേ പോവല്ലേ എന്ന് പറയും ഇതാ തീറ്റൊന്നും വലിയ താല്പര്യമൊന്നുമില്ല വഴക്ക് പറഞ്ഞു ഇത്രയും നേരം ആ പറഞ്ഞതിന് പിണങ്ങിയിരിക്കുന്നതാണ് ഇപ്പോൾ അത് ഇത് കണ്ട അണെങ്കി വാ എന്നാ ആ ഒഴിയാനല്ലേ പിന്നേരാ ഉച്ചണ്ട് കരയുന്ന അവിടുന്ന് നിന്നെ കൊണ്ടുപോകും ചക്കരക്കുട്ടാ ചക്കരപ്പെണ്ണെന്നാണല്ലോ പറയുന്നത് ആ ചിരി ഒരു വളർത്താതെ സ്വാതന്ത്ര്യമായിട്ടൊരു തത്ത ഇങ്ങനെ വന്ന് കൂട്ടില് നമ്മുടെ കൂടെ കൂടാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇതിനെ വളർത്തുന്ന ഒന്നുമല്ല പക്ഷെ ആരോ വളർത്തിയിട്ട് ഇങ്ങനെ ഉപേക്ഷിച്ചതോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചതാവാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇത്ര ഇണങ്ങി കിട്ടില്ലല്ലോ ഒരിക്കലും ചക്കരപ്പെണ്ണയെന്നും അതേപോലെ തത്തമ്മയെ പൂച്ച പൂച്ചാന്നൊന്നും പറയില്ലല്ലോ അപ്പോൾ ഇത്രയും അടുത്ത് നിൽക്കില്ല അപ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല ഒരു വല്ലാത്തൊരു അതിശയമായിട്ട് തോന്നി അപ്പോൾ അത് നിങ്ങളിലും കൂടെ എത്തിക്കാൻ തോന്നി എന്തായാലും ഇനി ഇത് വളർത്തുന്നതാണ് കെട്ടിയിടുന്നതാണെന്നൊന്നും പറഞ്ഞ് വരരുത് കമൻറ്റും കൊണ്ട് അങ്ങനൊന്നുമല്ല ഇത് എന്താ ചിരിക്കുന്ന കേട്ടാ കളിയാക്കുന്നതാണ് ആ എന്താ ബാ ഒളിച്ചിരിക്കുക ചക്കരപ്പെണ്ണേ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറത്തമ്മേ ഇത് ഇത് ഇവിടെ ഇവിടെ ഇത് കണ്ണൂടെ സങ്കടമായിട്ട് ആള് ബാക്കോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം തത്തമ്മേനോട് യാത്ര പറയുമ്പോഴും തത്തമ്മ പോലെ 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 എന്നൊക്കെ പറയും അത് തന്നെയാണോ ഇത് പറയുന്നത് നമുക്കറിയില്ല എന്തായാലും അതിന് ഭയങ്കര വിഷമമുണ്ട് നമുക്ക് അതിലേറെ വിഷമമുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യൻ ആക്ട് പ്രകാരം അനിമൽ ആക്ട് പ്രകാരം നമുക്ക് ഇന്ത്യയിൽ ഈ തത്തമ്മേനെ വളർത്താൻ പാടില്ല ഈ തത്തമേനെന്നല്ല വയലിൽ കുറച്ച് അനിമൽസ് ഉണ്ട് അതിനൊന്നും വളർത്താൻ പാടില്ല അപ്പോൾ ഇത്രയും ഇണക്കമുള്ള അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാമറ എടുക്കുന്ന സമയത്ത് ഓടി വന്ന് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കും ഇതൊക്കെ ചെയ്യുന്ന ഇതൊക്കെ പരിശീലിപ്പിച്ചതാണ് എന്തായാലും അപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഓണർ ചിലപ്പോൾ അതിനെ അഴിച്ചുവിട്ടതാവാം എന്തായാലും ഭയങ്കര സങ്കടമുണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് ഇനി ആരെന്തെങ്കിലും അഴിഞ്ഞു പോയതാണോ ഒന്നും നമുക്കറിയില്ല എന്തായാലും വല്ലാത്തൊരു തത്തമ്മ എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ അച്ഛോ പോണില്ല പോണില്ല കേട്ടാ പോണില്ല 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 ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ എവിടെ പോവും ഇവിടെ ഉണ്ട് കേട്ടാ കാരണ്ടാട്ടാ എന്താണ് ചേച്ചമ്മേ പൂച്ച ഇതിന്റെ ഇടയിൽ കൂടെ എന്തിനാ വർത്താനം പറയണേ ടാറ്റാ 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 പോട്ടെ ബൈ ബൈ തത്തു പോണില്ല പോണില്ല കേട്ടോ.